നമസ്കാരം. 2024 എൽ ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് മറന്നിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അവ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ എൽ ഡി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ സിലബസ് ആണ്. സിലബസ് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് 2 ഘട്ട പരീക്ഷയ്ക്കാണ് സാധ്യത. ഒരു പ്രിലിമിനറി പരീക്ഷയും മറ്റൊരു മെയിൻസ് പരീക്ഷയും. 2024 പരീക്ഷയിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം എന്ന് ഓൾറെഡി ചില തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൽ ഡി ക്ലർക്ക് എൽ ജി എസ് പോലത്തെ പരീക്ഷകളിൽ മാറ്റം വരുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒറ്റഘട്ട പരീക്ഷയാക്കി നടത്താനുള്ള സാധ്യതയുണ്ട്. ഒറ്റഘട്ട പരീക്ഷയാക്കി നടത്തുകയാണെങ്കിൽ നിലവിലെ മെയിൻസിന്റെ സിലബസ് എന്താണോ അതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നിലവിലെ സ്ഥിതി അനുസരിച്ചിട്ടാണെങ്കിൽ പ്രിലിംസും പിന്നീട് മെയിൻസും നടക്കുന്നതായിരിക്കും. എന്തായാലും നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം പ്രിലിംസും അതുപോലെ തന്നെ പിന്നീട് മെയിൻസിന്റെ പരീക്ഷയും നടക്കാൻ പോകണം. അപ്പോൾ പ്രിലിംസിന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? പ്രിലിംസ് നമുക്കറിയാം ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്ത പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷ. എൽ ഡിയുടെ പ്രിലിമിനറി പരീക്ഷ 100 മാർക്കിന് തന്നെയാണ്. ഈ 100 മാർക്കിൽ നമുക്ക് ആനുകാലികം എന്ന് പറയുന്ന ഭാഗത്ത് കറണ്ട് അഫേഴ്സിന് മാത്രം 10 മാർക്ക് അല്ലെങ്കിൽ 10 ചോദ്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായി ബന്ധപ്പെട്ടിരിക്കുന്ന സവിശേഷതകൾ തുടങ്ങി ചില കുറച്ച് ടോപ്പിക്സ് മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവയിൽ നിന്ന് 10 മാർക്കും ചോദിക്കും. ചരിത്രം ഇന്ത്യ, ഇതിൽ നിന്ന് 10 മാർക്കിന്. വളരെ ചെറിയ സിലബസ് ആണ്. ഇന്ത്യൻ ഭരണഘടന മറ്റുള്ള പരീക്ഷകളെ പോലെ അത്രയും വാസ്റ്റായി കൊടുത്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ തന്നെ മൗലിക കടമകളും നിർദ്ദേശിക തത്വങ്ങളും അടങ്ങിയിട്ടുള്ള ചെറിയൊരു പോർഷൻ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ഭൂമിശാസ്ത്രം കേരളം, അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ചരിത്രം കേരളം, 10 ചോദ്യങ്ങൾ. നാച്ചുറൽ സയൻസ് അതായത് ജീവശാസ്ത്രം, അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്നിട്ട് 10 ചോദ്യങ്ങൾ. പിന്നെ മാത്സിൽ നിന്ന് 10 ചോദ്യങ്ങൾ. അതുപോലെ തന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ഇങ്ങനെ മൊത്തം 100 മാർക്കിനാണ് പ്രിലിംസ് ഉള്ളത്. ഈ പ്രിലിംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇംഗ്ലീഷും മലയാളവും നമ്മുടെ പ്രിലിംസിന്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ പ്രിലിംസിന്റെ സിലബസിനെ അടിസ്ഥാനമാക്കി പഠിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അത് നല്ലൊരു ഡിസിഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്യാനും അതിനുശേഷം മെയിൻസ് എഴുതാനും വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് ശേഷമുള്ള സമയത്ത് മെയിൻസിന്റെ ബാക്കിയുള്ള സിലബസ് പഠിക്കാം എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. മെയിൻസിലോട്ട് വരുമ്പോൾ ഈ സബ്ജക്ട്സും ഇതിനപ്പുറത്തേക്ക് കുറച്ച് അഡീഷണൽ ടോപ്പിക്സും കൂടി ചേർന്നാണ് മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെ 2-3 സബ്ജക്ട്സും അധികമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഈ പരീക്ഷയിൽ, മെയിൻസ് പരീക്ഷയിൽ പ്രിലിംസിന്റെ അതേ വെയിറ്റേജ് അല്ല ഓരോ സബ്ജക്ട്സിനും കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ചരിത്രം. ചരിത്രത്തിൽ നമുക്ക് 10 മാർക്ക് ഉണ്ടായിരുന്നു. കേരള ചരിത്രത്തിൽ 10 മാർക്കായിരുന്നു. ഇന്ത്യ ചരിത്രത്തിന് 10 മാർക്കായിരുന്നു. 20 മാർക്ക് ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ മെയിൻസിന് വരുമ്പോൾ ആകെ നമുക്ക് 5 മാർക്കാണുള്ളത്. അതിൽ കേരള ചരിത്രം ഉൾപ്പെടുന്നു, ഇന്ത്യൻ ചരിത്രം ഉൾപ്പെടുന്നു, ലോക ചരിത്രം ഉൾപ്പെടുന്നു. ഇതെല്ലാത്തിനും കൂടി ചേർന്നിട്ട് ആകെ 5 മാർക്കാണുള്ളത്. ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം 5 മാർക്കാണുള്ളത്. ധനതത്വശാസ്ത്രം, ഈ ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ പ്രിലിംസിന്റെ സിലബസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എക്കണോമിക്സ്, ആ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ മെയിൻസിന്റെ സിലബസിൽ വന്നിരിക്കുന്നു, അതിന് 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന കുറച്ചും കൂടെ വാസ്റ്റായി കുറച്ചും കൂടെ കൂടുതൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ മെയിൻസിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിൽ 5 മാർക്കിന്. നേരത്തെ അത് 10 മാർക്കിനായിരുന്നു, ഇവിടെ 5 മാർക്ക്. പിന്നെ മറ്റൊരു പുതിയ ടോപ്പിക്കാണ് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന സിവിക്സിന്റെ പോർഷൻ. ഇതും പ്രിലിംസിന്റെ ഭാഗമായിരുന്നില്ല, അതിൽ നിന്നും 5 മാർക്കും. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, അതിൽ നിന്ന് 6 മാർക്ക്. 10 മാർക്കിനുള്ളതും 6 മാർക്കായി ചുരുങ്ങിയിരിക്കുന്നു. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം രണ്ടും കൂടെ ചേർന്നിട്ട് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന പോർഷൻ ആയിരുന്നു പ്രിലിംസിന്. എന്നാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫിസിക്സിൽ നിന്ന്, ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് 3 മാർക്കും, രസതന്ത്രത്തിൽ നിന്ന് 3 മാർക്കുമാണ്. അതുപോലെ തന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം പ്രിലിംസിന് ഒട്ടുമില്ലായിരുന്ന ഒരു ടോപ്പിക്കാണ്, അതിൽ നിന്ന് 5 മാർക്കും. കമ്പ്യൂട്ടർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ, പ്രിലിംസിൽ ഇല്ലാത്ത ടോപ്പിക്കാണ്, അതിൽ നിന്ന് 3 മാർക്കും. സുപ്രധാന നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിൽ നിന്ന് 5 മാർക്കും. വീണ്ടും ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക് മാത്രം ഉണ്ടായിരുന്ന കറണ്ട് അഫേഴ്സ് മെയിൻസിലോട്ട് വരുമ്പോൾ 20 മാർക്കാണ്. അപ്പോ 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കറണ്ട് അഫേഴ്സ് ആണ്, 20 മാർക്കും.
പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും, അതായത് മാത്സും റീസണിങ് കൂടെ ചേർന്നിട്ട് ആകെ 10 മാർക്കിനേ ഉള്ളൂ. അവിടെ നമുക്ക് മാത്സ് 10 മാർക്ക്, റീസണിങ് 10 മാർക്കായിരുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് 10 മാർക്കിനും, മലയാളം പ്രാദേശിക ഭാഷയായിട്ടുള്ള മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ് 10 മാർക്കിനും. അപ്പോൾ ഈ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നോക്കുന്ന സമയത്ത് തന്നെ അഡീഷണലി ഒരുപാട് സബ്ജക്ട്സും, പ്രിലിംസിൽ ഉണ്ടായിരുന്ന സബ്ജക്ട്സിൽ തന്നെ മെയിൻസിലോട്ട് വരുമ്പോൾ അഡീഷണലി ഒരുപാട് ടോപ്പിക്സും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിലിംസിന്റെ സിലബസ് ആദ്യം പഠിക്കുകയും പിന്നെ മെയിൻസിന്റെ സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കുക എന്നുള്ള ആ ഒരു ഇത് ഒരിക്കലും ശരിയല്ല. മെയിൻ സിലബസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ പഠിക്കാം. മെയിൻ സിലബസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് അവയ്ക്ക് പ്രിലിംസിന്റെ അത്ര മാർക്കുണ്ട്. ഇപ്പൊ ചരിത്രത്തിൽ ഓരോന്നിൽ നിന്നും 10 മാർക്ക്, അല്ലെങ്കിൽ കേരളാ ചരിത്രം, ഇന്ത്യാ ചരിത്രം, അത് 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ പഠിക്കുമോ അത്രയും ഡെപ്തിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഇനിയും സമയമുണ്ട്, ഇനിയും 1 വർഷത്തോളം നമുക്ക് സമയമുണ്ട്, വളരെ ആഴത്തിൽ പഠിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സിലബസ് മനസ്സിലാക്കി സിലബസിലെ ഓരോരോ സബ്ജക്റ്റും ചെക്ക് ലിസ്റ്റ് പോലെ കംപ്ലീറ്റ് ചെയ്യുന്ന മുറക്ക് അത് ടിക്കിട്ട് ടിക്കിട്ട് പോയി പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും സിലബസിലെ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്. സിലബസിലുള്ള മുഴുവൻ പാഠങ്ങളും മുഴുവൻ ടോപ്പിക്കുകളും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഓർഡർ പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പ്രിലിംസ് ആദ്യം, മെയിൻസ് രണ്ടാമത്, അങ്ങനെ പഠിക്കരുത്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കമ്പൈൻ ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠനം സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പാഠം. ഈ സിലബസ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഇനി പഠനം ആരംഭിക്കാന്ന് വിചാരിച്ചു, സിലബസ് മനസ്സിലാക്കി, നിങ്ങൾ ടോപ്പിക്കുകളുടെ ലിസ്റ്റ് എടുത്തു. ഇനി പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം SCERT പാഠപുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ നിലവിലുള്ള PSC പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, PSC പരീക്ഷയുടെ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് SCERT NCERT പാഠപുസ്തകങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നടന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ, കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ, അല്ലെ ഈ മാസം നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ, ഈ പരീക്ഷകളിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, ഒട്ടുമിക്ക ചോദ്യങ്ങളും SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ്. SCERT ചാപ്റ്റേഴ്സിലെ സ്റ്റേറ്റ്മെന്റ്സിനെ അതേപോലെ ചോദ്യങ്ങളാക്കി പോലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യമാണ് SCERT പാഠപുസ്തകങ്ങൾ. ഈ SCERT പാഠപുസ്തകങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? വാരി വലിച്ച് 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെയല്ല പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നു, SCERT പാഠപുസ്തകങ്ങളെ നിങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തരം തിരിച്ച് വേണം പഠിക്കാൻ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലെ, നമ്മുടെ സിലബസിൽ ഭൂമിശാസ്ത്രം ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഭൂമിശാസ്ത്രം ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചരിത്രം കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിനോട് അനുസൃതമായിക്കൊണ്ട്, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന SCERT പാഠപുസ്തകം ഉണ്ടാവും. അപ്പൊ സിലബസിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന SCERT പാഠപുസ്തകം ഏതാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിനൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. അതിനനുസരിച്ച് കൊണ്ട് ചെയ്യണം, ഇത് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ SCERT പാഠപുസ്തകം വായിക്കാം, അതിലെ ബോക്സുകളും അതിലെവിടേക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ മുഴുവനായിട്ട് വായിക്കാം. അത് ഒന്നോ രണ്ടോ തവണ വായിക്കാം. അതിനുശേഷം റാങ്ക് ഫയലുകളോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് സോഴ്സുകളിൽ നിന്നും ഈ ടോപ്പിക്ക് വീണ്ടും വായിക്കാം. അങ്ങനെയാവുമ്പോൾ അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റീഡിംഗ് ആകും. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഇൻ ഡെപ്തിൽ പഠിച്ച പോലെയാവും. അപ്പൊ ഞാൻ എന്തായാലും നാളെ, ഓക്കെ, ഈ SCERT പാഠപുസ്തകങ്ങൾ 2024 LD ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട SCERT പാഠപുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഇടുന്നുണ്ട്, നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. അതിൽ ഏതൊക്കെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വായിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്റ്റാൻഡേർഡിലെ ഏതൊക്കെ ടോപ്പിക് ചാപ്റ്റർ പാഠങ്ങളാണ് വായിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് ഒരു ലിസ്റ്റ് ആക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ SCERT പാഠപുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും SCERT പാഠപുസ്തകങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി ആ ചാപ്റ്റേഴ്സ്, ആ പാഠപുസ്തകങ്ങൾ അതുപോലെ വായിക്കാൻ കഴിയാത്ത ആളുകൾ, ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ അനിയന്മാരുടെയോ അനിയത്തിമാരുടെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെയോ ഒക്കെ പുസ്തകങ്ങൾ, അതുപോലെ പാഠപുസ്തകങ്ങൾ, ബുക്ക് അതുപോലെ കിട്ടുവാണെങ്കിൽ അത് തന്നെ വാങ്ങിച്ച് അത് വായിച്ച് മറിച്ച് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സമഗ്ര വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ഓരോ ചാപ്റ്റേഴ്സും ഓരോ പാഠപുസ്തകങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിന്ന് PDF ഫയലിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്.
ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെ വായിച്ചാലും ഒരു പക്ഷെ നമുക്ക് ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ ഒരു റാങ്ക് ഫയൽ വായിക്കുന്ന ഒരു സുഖം കിട്ടണമെന്നില്ല ഒരു പാഠപുസ്തകം വായിക്കുന്ന സമയത്ത്. കാരണം അത് ആ അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ആറാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ പത്താം ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ അവരോട് പല ആക്ടിവിറ്റീസും ചെയ്യാൻ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ഫ്ലോ നമുക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ആധാരമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഇഷ്ടംപോലെ നോട്ട്സുകൾ നമ്മുടെ ആപ്പിലും മറ്റുള്ള വിവിധ സ്ഥലങ്ങളിലും ലഭ്യമാണ്. അപ്പൊ അതെന്ത് ചെയ്യാം, ആ ഒരു നോട്ടും കൂടെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിരുന്നാലും ഞാൻ പറയും, നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ആ ചാപ്റ്റർ വായിക്കണം, ആ പുസ്തകത്തിലെ ചാപ്റ്റർ വായിക്കണം. എന്നിട്ട് നിങ്ങൾ മറ്റുള്ള സോഴ്സിൽ നിന്ന് ഈ ചാപ്റ്ററിനെ ആധാരമാക്കിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നോട്ടുകൾ വായിക്കാം, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിശീലിക്കാം. അങ്ങനെയാവുമ്പോൾ ഈ പാഠപുസ്തകത്തിൽ ഈ ചാപ്റ്റർ ഒന്നും കൂടെ തറവാകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം മോഡൽ എക്സാംസ് ആൻഡ് പി വൈ ക്യു എന്നുള്ളതാണ്. നമ്മളെ എത്രത്തോളം പരീക്ഷകൾ നമ്മൾ പരിശീലിക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം പരീക്ഷകൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്ക് പരീക്ഷയുമായിട്ട് അടുപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അത്രയും പരീക്ഷ പരിശീലനം ലഭിക്കും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്ന സമയത്ത് സമയം നഷ്ടപ്പെടാതെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനും മാത്രമല്ല ഒരുപാട് വായനയുള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എഴുതാനും സാധിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മിനിമം ഒരു മോഡൽ എക്സാംസ്, ഒരു മാതൃകാ പരീക്ഷ, മിനിമം ഒരു പി വൈക്ക്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചെയ്തിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 2020 ശേഷമുള്ള, അതായത് 2020 നമ്മുടെ പരീക്ഷാ രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെ, 2020 ഡിസംബർ തൊട്ട് ആ 2020 ശേഷം വന്നിരിക്കുന്ന പി എസ് സിയുടെ വിവിധ പരീക്ഷകൾ, അത് 10th ലെവലുണ്ട്, 12th ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്, ഇത് ഏത് ലെവലും ആയിക്കോട്ടെ, ഏതൊക്കെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ അവയെല്ലാം മാക്സിമം കളക്ട് ചെയ്യാം, അതെല്ലാം ചെയ്തു നോക്കുക. അതും അതിലെ ചോദ്യങ്ങളും അതിന്റെ ആൻസർ ക്യൂം അതുപോലെ തന്നെയാണെങ്കിൽ അവയുടെ എക്സ്പ്ലനേഷനും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും റെഫർ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻസിലെ ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ ടോപ്പിക് ആയിരിക്കും ഒരു പക്ഷേ. അപ്പൊ അത്രയും ഡെപ്തില് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു മാതൃകാ പരീക്ഷയും അതുപോലെ തന്നെ ഒരു പി വൈക്കുമെങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ദിവസവും ഓരോന്ന് വീതം ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ ഒന്നെന്ന് മിനിമം പറഞ്ഞത്. അല്ല, പരീക്ഷയ്ക്ക് അടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ദിവസവും ഒന്ന് വീതം വെച്ച് തന്നെ ചെയ്യണം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു വർഷത്തോളം സമയമുണ്ടല്ലോ, അതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു മോഡൽ എക്സാംസ് എഴുതുന്ന ഒരു പ്രാക്ടീസ് ലഭിക്കും, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആഴ്ച മോഡൽ എക്സാം വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്കോറിൽ വരുന്ന മാറ്റങ്ങൾ, ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മോഡൽ എക്സാംസും പി വൈക്കും മിനിമം ഒന്ന് ഒരാഴ്ചയിൽ. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം ഡെയിലി കറണ്ട് അഫേഴ്സ് ആൻഡ് വൊക്കാബുലറി എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ്, പ്രിലിംസിന് കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ആനുകാലികം 10 മാർക്കിനാണ്, മെയിൻസിലോട്ട് വരുമ്പോൾ 20 മാർക്കിന്. മെയിൻസിലും പ്രിലിംസിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളോട് 2021 2022 ജനറൽ കറണ്ട് അഫേഴ്സ് ചോദിക്കാൻ പോകുന്നില്ല, 2023 കറണ്ട് അഫേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ 2023 നിങ്ങൾ ഈ ദിവസം തൊട്ട് അല്ലെങ്കിൽ 2023 ജാനുവരി തൊട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആ ദിവസം 2023 January 1 തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോകാം. ഇനി ബാക്കിലോട്ട് പോയില്ലെങ്കിലും ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ പഠിക്കുമെന്ന സമയത്ത് ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി പോകാം, അതിന് വ്യക്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അപ്പൊ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് വിവിധ ആപ്പുകളിൽ ലഭ്യമാണ്. നമ്മുടെ ചലഞ്ചർ ആപ്പിൽ തന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നൊരു പോർഷൻ, ഒരു ഭാഗമുണ്ട്. കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ആപ്പിന്റെ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റു ഒട്ടനവധി ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്. എവിടെ നിന്നൊക്കെ കറണ്ട് അഫേഴ്സ് ദിവസവും കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം വായിക്കാം, അതെല്ലാം എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് പുറമെ പ്രിലിംസിലൊക്കെ വരുന്ന സമയത്ത് വ്യക്തമായിട്ട് കറണ്ട് അഫേഴ്സിന് സിലബസ് കൊടുത്തിട്ടുണ്ട്. കലാ സാംസ്കാരിക മേഖല, സാഹിത്യ മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സ് നിങ്ങൾ ശേഖരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ അവാർഡുകളൊക്കെ പോലത്തെ കറണ്ട് അഫേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ 2023 മാത്രം അവാർഡുകൾ നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നോക്കിയാലും മതിയാവില്ല, 2022 അവാർഡുകളും മറ്റു പുരസ്കാരങ്ങളൊക്കെ നോക്കേണ്ടി വരും. ജനറൽ കറണ്ട് അഫേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ദിവസവും ഇന്നോട്ട് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ മറ്റുള്ള ക്ലാസ്സുകൾ വഴിയും മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത്
എടുത്ത് ബാക്കിയുള്ള കറണ്ട് അഫേഴ്സ് എങ്ങനെയായാലും പഠിച്ചിട്ട് പോകും. അപ്പൊ ഈ ഡെയിലി നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വൊക്കാബുലറി എന്നുള്ളതാണ്. വൊക്കാബുലറി നമുക്ക് മെയിൻസിന് മാത്രമാണ് നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ഉള്ളത്. ഈ മെയിൻസിൽ ഇംഗ്ലീഷും മലയാളം വരുന്ന സമയത്തും ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് വൊക്കാബുലറി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വൊക്കാബുലറി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ദിവസവും നിങ്ങൾ 5 വൊക്കാബുലറി പഠിച്ചു വഹിക്കും. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഇനിയും ഏറെക്കുറെ ഒരു വർഷത്തോളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും 5 വൊക്കാബുലറി, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് 5 വീതം, അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളം കൂടെ ചേർന്ന് 5 പഠിച്ചാലും മതി. ഇത് നിങ്ങൾ ഒരു ഡെയിലി റൊട്ടീൻ ആയിട്ട് ഇപ്പോഴേ തുടങ്ങുവാണെങ്കിൽ 2024 എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയൊരു കളക്ഷൻ ആകും. നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് വൊക്കാബുലറീസ് പഠിച്ചു പോലെയാകും, മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ദിവസവും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ 2 കാര്യങ്ങൾ. ഒന്ന്, ദിവസവും കറണ്ട് അഫേഴ്സ് നോട്ട് ചെയ്തിട്ട് പോവാം, അത് വായിച്ച് പോവാ, അത് അതിന്റെ സോഴ്സുകളൊക്കെ റെഫർ ചെയ്ത് എഴുതിയെടുക്കാം. രണ്ടാമത്, ദിവസവും കറണ്ട് അഫേഴ്സിന് കൂട്ടത്തിൽ തന്നെ ഡെയിലി വൊക്കാബുലറീസ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും വൊക്കാബുലറീസ് നിങ്ങൾ എഴുതിയെടുക്കുക. അത് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്, മറ്റ് വിവിധ റാങ്ക് ഫലുകളിൽ ലഭ്യമാണ്. എവിടുന്നൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ അവിടുന്ന് എല്ലാം നോക്കി എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ആപ്പിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നമ്മൾ ഡെയിലി വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും 5 വീതം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് പഠിച്ചാലും ധാരാളം മതി. ഇപ്പൊ നിങ്ങൾ നമ്മുടെ എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എൽ ഡി ക്ലർക്കിന്റെ മെയിൻസ് എന്ന് പറയുന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷിന്റെ താഴെ ഡെയിലി വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ട് ഏറെക്കുറെ 160 ദിവസത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡെയിലി വൊക്കാബുലറീസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും 5 വീതം 160 ഡേയ്സ് പഠിക്കാനുള്ള കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ മലയാളത്തിനും അതുപോലെ തന്നെ ഡെയിലി വൊക്കാബുലറി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഇനി 5 റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് പോയിട്ട് കാര്യമില്ല. ഈ പഠിക്കുന്നത് നിശ്ചിത ഫ്രീക്വൻസിയിൽ നമ്മളത് റിവൈസ് ചെയ്താൽ മാത്രമേ പഠിച്ചത് മറക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് വീക്ക്ലി വൺസ് സൺഡേ മാറ്റിവെക്കാം, അല്ലെങ്കിൽ സാറ്റർഡേ മാറ്റിവെക്കാം. ആ ഒരു ദിവസം റിവിഷൻ ഡേ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൺഡേ, ഈ സൺഡേ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു PYക്ക് പ്രാക്ടീസ് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം എഴുതാം. അതുപോലെ തന്നെ ആ ആഴ്ചയിൽ പഠിച്ച ടോപ്പിക്കുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു റിവിഷന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു ഡേ ആഴ്ചയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതൊന്നും മറക്കില്ല. ഓക്കെ, അത് ആഴ്ചയിൽ മാസത്തിൽ എന്നുള്ള ഓർഡറിലാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പഠിച്ചതൊന്നും മറക്കില്ല. മാത്രമല്ല, നിങ്ങൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ഓർമ്മ കിട്ടുകയും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഗൈസ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മുറക്കി നിങ്ങൾ ഡെയിലി ഷെഡ്യൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എൽ ഡി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ജോലി നേടുക എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും ജോലി കിട്ടുക എന്നുള്ളതല്ല, ഏറ്റവും ഉയർന്ന റാങ്കോട് കൂടി, അതായത് റാങ്ക് ലിസ്റ്റിൽ അല്പമെങ്കിലും മുന്നിലായാൽ മാത്രമാണ് നമുക്ക് നേരത്തെ ജോലി ലഭിക്കുകയുള്ളൂ. 600-700 റാങ്ക് കിട്ടിയിട്ട് 3-ാമത്തെ വർഷം ജോലി കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ജോലി കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതല്ല, പക്ഷേ അത്രയും നമ്മൾ ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നേരത്തെ ജോലി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് ആദ്യം ജോലി വേണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മറക്കണ്ട, നാളെ SCERT യുടെ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നാം വരുന്നതായിരിക്കും. താങ്ക് യു.